ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ആരോഗ്യത്തോട് കൂടിയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല, ഞങ്ങൾ കുറച്ച് വിഷമത്തിലാണ് എന്നുള്ളവർക്ക് എന്റെ മൈൻഡ് സെറ്റ് ഒന്നും ശരിയാവുന്നില്ല. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു വിഷമം, ടെൻഷൻ, എല്ലാം കൊണ്ട് ഒരു 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 വീർപ്പ് മുട്ടുന്ന അവസ്ഥ. അതാണോ അതാണോ ഇപ്പൊ നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ എം അജിസ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഓഫ് മോട്ടിവേഷൻ, ഡെയിലി ഇംപ്രൂവ്മെന്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ചിന്ത, നമ്മൾ എഴുന്നേൽക്കുന്നത് രാവിലെ, നമ്മൾ ഉണക്കം ഉറക്കം ഉണരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ചിന്തകളുണ്ടല്ലോ, നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് അത് എങ്ങനെയിരിക്കും. അത് പോസിറ്റീവ് ആയിട്ടാണോ, നെഗറ്റീവ് ആയിട്ടാണോ, അല്ലെങ്കിൽ രണ്ടും കൂടി കലർന്നിട്ടുള്ള ഒരു ഫീലിംഗ് ആണോ, ഇതുപോലെ ഇരിക്കും നമ്മുടെ ആ ഒരു ഹോൾ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആ ഒരു ദിവസത്തെ ആക്ച്വലി മോൾഡ് ചെയ്യുന്നത്, ഫ്രെയിം ചെയ്യുന്നത് ആ ഒരു എഴുന്നേൽക്കുന്ന സമയത്തുള്ള നമ്മുടെ ആ ഒരു കുറച്ച് സമയത്തുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെയൊക്കെ ഹാപ്പി ആക്കി വെക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോസിറ്റീവ് ആക്കി വെക്കാം, എങ്ങനെയൊക്കെ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് എഫക്റ്റീവ് ആക്കി വെക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്തായി തീരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അത് അതിൽ നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ലൊരു എനർജറ്റിക് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റൻഷനലി ചെയ്യണം. അതായത് ഇപ്പോ വളരെ ആക്സിഡന്റലി ആണ് പോസിറ്റീവ് ആണ്, ഹാപ്പി ആണ്, എഴുന്നേൽക്കുമ്പോൾ തന്നെ വലിയ കുഴപ്പമില്ല, ആ അങ്ങനെയല്ല. നമ്മൾ ഇന്റൻഷനലി, അതായത് നമ്മൾ കരുതി കൂട്ടി, നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ ചാലഞ്ചസിനെ മുൻകൂട്ടി കാണണം. നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ കഴിഞ്ഞത്തെ ദിവസം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരാനുണ്ടാവും. ഓക്കെ, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എനിക്ക് ഇത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യണം, അപ്പൊ അത് ചെയ്യാൻ ആവശ്യമായിട്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം. അപ്പൊ നിങ്ങൾ എന്താണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളുടെ ഒരു ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഷെഡ്യൂൾ ചെയ്യാണ്, പ്ലാൻ ചെയ്യാണ്, ഫ്രെയിം ചെയ്യാണ്. ഓക്കെ, അതൊന്ന്. രണ്ട്, ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് അതേഴ്സ്. നമ്മള് നല്ല നന്ദിയുള്ളവരായിരിക്കണം. നമുക്കൊരു ഒരു ഗ്രേറ്റ്ഫുൾനെസ് വേണം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. നമ്മൾ നമ്മുടെ ശക്തി, നമ്മുടെ ഒരു എനർജി, നമ്മുടെ ഒരു സ്പിരിറ്റ്, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ അറിയണം. അതൊക്കെ തന്നതിന് നമ്മൾ എല്ലാവരോടും, അതായത് നമ്മുടെ പാരൻസിനോട്, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആവുക, കുറച്ചുകൂടെ നന്ദിയുള്ളവരായിട്ട് മാറുക. അത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഒരു താങ്ക്യൂ. അത് നിങ്ങൾ ആരിലാണോ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്നത് ആ ആൾക്ക് കൊടുക്കാം. മറ്റുള്ളവരുടെ ചെറുതും വലുതുമായിട്ടുള്ള അച്ചീവ്മെന്റ്സുകളെ അപ്രിഷിയേറ്റ് ചെയ്യുക, അവരെ അഭിനന്ദിക്കുക, മനസ്സ് തുറന്ന് അഭിനന്ദിക്കുക, അവരെ കോംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡേ പ്ലാൻ ചെയ്തു, നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു, നമ്മൾ ബാക്കിയുള്ളവരെ അഭിനന്ദിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ ഒരുക്കി. ഓക്കെ, പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് വർക്ക് ഇന്ന് ചെയ്യാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഓൾറെഡി പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്, അതായത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ആരെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിളിക്കാനുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ടോ, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ലിസ്റ്റിൽ വരുത്തുക. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ഒരു പോസിറ്റീവ് ചിന്ത ഉണ്ടെങ്കിൽ തന്നെ അന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരിക്കും. എഴുന്നേറ്റ പാട് തന്നെ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കുക, അതൊന്ന് അലസമാക്കിയിടരുത്. കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ബെഡ് നല്ല വൃത്തിയാക്കി വെക്കുക, നല്ല രീതിയിൽ ചിരിക്കാൻ ശ്രമിക്കുക, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ കൂടെ ചേരുക, നെഗറ്റീവ് പറയുന്ന ആളുകളിൽ നിന്ന് മാക്സിമം വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും ചെക്ക് ചെയ്യുക, നമ്മൾ പ്രോപ്പർ ആണോ, നമ്മൾ അറ്റൻറ്റീവ് ആണോ, നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടോ, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അലമ്പ് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. എല്ലാവരും കൂടെ കുറച്ചുകൂടെ നൈസ് ആയിട്ട് പെരുമാറുക, ആരോടും അത്ര റൂഡായിട്ട് പെരുമാറാതെ കുറച്ചുകൂടെ നൈസ് ആയിട്ട് എല്ലാവരെയും ഒന്ന് ഹാൻഡിൽ ചെയ്യുക. നമ്മുടെ മോർണിംഗ് റൂട്ടീനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എഴുതി വെക്കുക, എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വായിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, യോഗകൾ ചെയ്യുക, നല്ലൊരു ബാത്ത്, നല്ലൊരു ഷവർ ഉണ്ടാക്കി എടുക്കുക,
അപ്പൊ എല്ലാവർക്കും നല്ല മൈൻഡ് സെറ്റ് മോർണിംഗിൽ തന്നെ കിട്ടട്ടെ.